HMD കമ്പനിയിലെ ക്യാൻറ്റീൻ ജീവനക്കാരെ അകാരണമായി പുറത്താക്കിയെന്ന പരാതി. സിഐടിയുവിന്റെ തൊഴിലാളി നേതാക്കളുടെ ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ജീവനക്കാരിയെ പുറത്താക്കിയതെന്നാണ് ആരോപണം. പുറത്താക്കിയിട്ട് 8 മാസത്തോളമായെന്നും ജീവിതം വഴിമുട്ടിപ്പോയെന്നും ജീവനക്കാരി വൈറ്റ്സ്വൺ ടിവിയോട് പറഞ്ഞു. പലകുറി CPM നേതാക്കളോട് പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി യൂസഫ് അരിയന്നൂർ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. മിക്കവരോടും ഞാൻ ചോദിച്ചു, അവളൊന്ന് എൻ്റെ അടുത്ത് മുട്ടി വരട്ടെ, അപ്പൊ അവളുടെ പണി കളയും, വീട്ടിലേക്ക് വരൂ. ചെന്ന ടൈമിലൊക്കെ അവിടെ ഉള്ള രണ്ടുമൂന്ന് ചേട്ടന്മാരുണ്ടായിരുന്നു, മേത്തോട്ടൊക്കെ തോണ്ടുവരുന്നു. മേലാലി ഞെൻ്റെ മേത്തോട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പടി വാങ്ങും. ഉള്ള കാര്യം സാറ് പറ, ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറ സാറേ എന്ന് പറയും. എൻ്റെ കരണക്കുറ്റിക്കിട്ട് വരെ അയാളുടെ കൈ ഇവിടെ വരെ വന്ന് യൂണിയൻ തൊഴിലാളിയാണ് അയാൾ. അങ്ങനെ ഞാൻ ഏലൂര് ചന്ദ്രൻപിള്ള സഖാവിനെ കണ്ട്. MLA വന്നാലും മോദി വന്നാലും പിന്നെ പിണറായി വന്നാലും ഞാൻ വിചാരിക്കണം. CPMൽ ഞാൻ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ മോശമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നമ്മുടെ VD സതീശൻ സഖാവിനെ ആ സാറിനെ കാണാനിട്ട് എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, ആ ഉള്ള കാണാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാം എന്ന് പറയാം. അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ചെന്ന് ചോദിച്ചാലും ഇതെല്ലാം അവസ്ഥ. ഒരു ഇതില്ലാത്ത രീതിയിൽ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ഏറ്റവും മുട്ടാൻ വേണ്ടി ഈ ആള് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിത് അറിയില്ല. അപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞു, രാവിലെ എന്നോട് പറഞ്ഞ പൊറോട്ടയ്ക്ക് നിൽക്കണം, ആളില്ലാത്തതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നിൽക്കാന്ന് ആളില്ലാത്തതുകൊണ്ട് കഴിയുന്നത് ഞാൻ ജനുവരി തൊട്ട് 1st തൊട്ട് ഞാൻ ഒന്നിനും നിൽക്കാണ്ട് നിൽക്കണമായിരുന്നു, ഊട്ടി വേണ്ടാന്നുള്ളതിൽ. അപ്പോഴാണ് ആളില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സാക്ഷി വെച്ച് ഞാൻ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ജയൻ ഇവരൊക്കെ എന്നോട് മിണ്ടുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു അന്തരീക്ഷം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, ഞാൻ നിൽക്കണോ, നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാറിക്കോളാം, ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്തോളാം എന്ന് അവരോട് പറഞ്ഞു. അപ്പോഴവർ ഒന്നും ഇണ്ട്. അപ്പം ഞാൻ എന്നിട്ട് താഴെ പോയി ഓഫീസിൽ ചെന്ന് അബ്ബാസ് എന്ന് പറഞ്ഞ സാറിനെ സൂപ്പർവൈസറിനെ പോയി കണ്ടു കഴിഞ്ഞ് കാണാൻ ചെന്നപ്പോൾ അബ്ബാസ് എന്ന് പറഞ്ഞ സാറ് ആള് പുറത്തേക്ക് പോയേക്കാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റെസ്റ്റും കഴിഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് ഞാൻ വന്നപ്പോൾ അബ്ബാസിക്കടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ പൊറോട്ടയ്ക്ക് നിൽക്കണ്ടേന്ന്, എന്താണ് ഞാൻ നിൽക്കണ്ടേക്കാന്ന് ചോദിച്ച സൂപ്പർവൈസറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടെങ്കിൽ ജയൻ നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണത് എന്ന് ചോദിച്ചു, അതെന്താണെന്നറിയില്ല ചോദിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പോയി ചോദിച്ച് അങ്ങനെ ഞാൻ അബ്ബാസ്ക്ക് എടുത്ത് പറഞ്ഞു. അപ്പം അബ്ബാസ്ക്ക് പറഞ്ഞിങ്ങനെ എന്താണ് ജയൻ നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യനോട്, അപ്പം അതിനു മുമ്പ് ഞാൻ ഈ ഒമ്പത് മാസമായിട്ട് ഈ ആളോട് ഞാൻ മിണ്ടാറില്ല, മിണ്ടുന്നില്ല. ഇത് കഴിഞ്ഞ ശേഷം ഒരു കമ്പനി അല്ലെന്ന് വിചാരിച്ച് തല്ലുടിക്കാനോ ഞാൻ ഈ എനിക്കുണ്ടായ ഒരു സംഭവമുണ്ട്, അത് ഞാൻ ആരോടും പറയാതെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒമ്പത് മാസമായിട്ട് ഈ ആളോട് ഞാൻ മിണ്ടാതെ അവിടെ ആരോടങ്ങനെ വലിയായിട്ട് ഞാൻ മിണ്ടാറില്ല. എൻ്റെ പണിയെടുക്കാൻ ഞാൻ പോരുന്നല്ലാതെ ഒരു ഇതായിട്ട് നിൽക്കല്ല. അങ്ങനെ ആ ആൾ ഞാൻ ഉണ്ടെങ്കിൽ നിൽക്കൂല എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിന്നിരുന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിന്നാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അയാൾ ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭാഷണം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലിരുന്ന വിഷമം ഞാൻ പറഞ്ഞു. എന്നെ കളയാൻ ചേട്ടൻ രണ്ടുമൂന്ന് പേരോട് എൻ്റെ ബാഗിൽ കള്ളക്കേസിൽ എന്നെ കളയൂന്ന് പറഞ്ഞു. എന്തെങ്കിലും വെച്ചിട്ട് അവളുടെ ബാഗിൽ എന്തെങ്കിലും വെച്ചിട്ട് അവളെ സെക്യൂരിറ്റിനെ കൊണ്ട് പിടിപ്പിക്കൂന്ന് അവിടെ ഭക്ഷണം വിളമ്പണ ഇടക്ക് പറഞ്ഞിട്ട് അതിലൊരാൾ നമ്മുടെ മേബിൾ എന്ന് പറഞ്ഞ അതിനോട് പറഞ്ഞിട്ട് ഞാൻ റൂമിലിരിക്കുമ്പോൾ എന്നോടത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കാര്യമൊക്കെ വിട്ടുപോയി. അപ്പോൾ എന്നെ കളയണ കാര്യങ്ങളും ഇങ്ങനെ എന്നെ പുറകെ ഇങ്ങനെ ചതി ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടാണ് ആ ആളോട് ഞാൻ സംസാരിക്കണേ. അപ്പോൾ സംസാരിച്ചപ്പോൾ അയാൾ അതിനു മുമ്പ് അയാൾ പറഞ്ഞ് അവളൊന്ന് എൻ്റെ അടുത്ത് മുട്ടി വരട്ടെ, അപ്പോൾ അവളുടെ പണി കളയും എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാനിത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ ആൾക്കത്ര ജയൻ എന്ന് പറഞ്ഞ ആളാണ്, അവിടുത്തെ സ്ഥിരം തൊഴിലാളിയാണ്, ഇപ്പോൾ കോൺട്രാക്റ്റാണ്, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ കയറി. ഞാൻ സംഭവം നടക്കുമ്പോൾ സ്ഥിരം തൊഴിലാളിയാണ്.
അപ്പൊ ആൾ പറഞ്ഞ് അവൾ എന്നടുത്ത് മുട്ടി വരട്ടെ, മുട്ടി വന്നിട്ടാണ് അവളുടെ ജോലി കളയുമെന്ന് പറയും. എൻ്റെ അത് കഷ്ടകാലത്തിന് ഞാൻ ചെന്ന് ഞാൻ നിന്നാൽ എന്താണ് ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും നിൽക്കണ്ട, അങ്ങനെ ഒന്നോ രണ്ടോ പറഞ്ഞിങ്ങനെ ആള് തല്ലുടിക്കുന്ന ഒരു ഇതായപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ട ചേട്ടൻ എന്നെ കളയണ കാര്യം ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിക്കാനെന്ന് വെച്ചാൽ വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ബാഗിൽ എന്തെങ്കിലും വെച്ചിട്ട് എന്നെ പിടിപ്പിക്കുമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു. ഞാൻ എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയാം. ഞാനിത് കേട്ടിട്ട് ഞാൻ ഓഫീസിൽ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ലോൺ എടുത്തേക്കണേന്ന്, എനിക്ക് കടങ്ങളുള്ളതാണ്, എൻ്റെ കൊച്ചു പിള്ളേരുള്ളതാണ്, എന്നെ ആത്മഹത്യയിലേക്ക് വലിച്ചിടരുത്, ഞാൻ ഒന്നിനുമില്ലാത്തതാണ്, എന്നെ വെറുതെ വിട്ടക്കിട്ടാന്ന് ഞാൻ ഓഫീസിൽ പറഞ്ഞാണ്. ഞാൻ ഈ ഒരു കാര്യമേണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ആളിങ്ങനെ എന്നെ എടി പൊടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പല വൃത്തികേടും നടക്കുന്നുണ്ട്, ആ വാതിൽ ആദ്യം അടക്കി എന്നിട്ട് എന്നെ കളയണ കാര്യം തീരുമാനിച്ചാൽ മതിയിട്ടാന്ന് ഞാൻ അത്രയും പറഞ്ഞു. ഈ ആൾ എന്നിട്ട് ഒന്നിക്കരട്ടിയായിട്ട് നിഖിൽ എന്ന് പറഞ്ഞാൽ സാറിനോട് ചെന്ന് പറഞ്ഞു കൊടുത്ത്, അതെന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞൊരു 3 മണിയായപ്പോഴേക്കും നിഖിൽ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞ് 2 ദിവസത്തേക്ക് പുറത്താക്കണേണ്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ശ്രീധൻ ചേച്ചിനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ വാക്ക് കേട്ട് ഞാൻ 2 ദിവസം ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കാല് പിടിക്കണ പോലെയാണ് നിഖിൽ സാറിനോട് പറഞ്ഞു. സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തെറിയ മോശമായിട്ടൊരു വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല, ജയൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ ജോലി കളയരുതിട്ടോ സാറേ എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഈ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ചേച്ചീൻ്റെ 2 ദിവസത്തേക്കാണ്, അത് കഴിഞ്ഞിട്ട് ചേച്ചീനെ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്നെ കയറ്റുന്നുണ്ടല്ലോ. അപ്പം ഞാൻ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കും ചിലപ്പോൾ തിങ്കളാഴ്ച വിളിക്കും എന്നും പറഞ്ഞ് ഞാനിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ആയിട്ടും വിളിച്ചില്ല. വിളിക്കാണ്ടായപ്പോഴേക്കും ഞാനൊരു പാർട്ടിയിലെ ഒരാളെ ഞാൻ കണ്ടു. ആ കണ്ടു CPM പാർട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു. കണ്ടത് നമ്മുടെ വർഗീസ് സഖാവിനെയാണ് കണ്ടത്. അപ്പം ഞാൻ ഓഫീസിൽ പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചിറ്റ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് വേറെ ഇതായിട്ടായിട്ടല്ല ഞാൻ പോയത്. അവിടെ പാർട്ടിയുടെ അവിടെ എനിക്ക് ഏരിയ സെക്രട്ടറിയാണ്, കളമശ്ശേരി ഏരിയ സെക്രട്ടറി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ ഈ വർഗീസ് സഖാവിനോട് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു 2 ദിവസമല്ലേ, 2 ദിവസം പറഞ്ഞെങ്കിൽ ശ്രീദേവി കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇവരുടെ ബലത്തിൽ ഞാൻ കയറിയാണ്. അപ്പം ആ ആളും പറഞ്ഞു, വേറെ ആളും പറഞ്ഞു പാർട്ടിയിലെ. അങ്ങനെ ഞാൻ അവിടെ കയറിയ ദിവസം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കയറി ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ കയറിയെന്ന് തോന്നുന്നുണ്ട്. തിങ്കളാഴ്ച ഞാൻ കയറി. അപ്പോൾ കയറിയപ്പോൾ ഈ നിഖിൽ എന്ന് പറഞ്ഞ ആൾ ലീവായിരുന്നു. അയാൾ ഓടി എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് അബ്ബാസിനെ കൊണ്ട് അബ്ബാസിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഒന്ന് ഇറങ്ങി പുറത്ത് നിൽക്ക് അല്ലെങ്കിൽ ഓഫീസിൽ നിൽക്ക്, എന്താണ് ഞാൻ ഇപ്പം തന്നെ വരും, ഇപ്പം തന്നെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വിളിച്ചിട്ട് തീരുമാനിക്കാം, എന്തായാലും ജോലി ഞാൻ ചേച്ചിക്ക് ഇവിടെ തന്നെ ജോലി കയറാം എന്നും പറഞ്ഞിട്ട് അബ്ബാസിക്കയുടെ മൊബൈൽ എൻ്റെ അടുത്ത് തന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചേച്ചീനെ എടുക്കുക, ചേച്ചി ഇപ്പോൾ തൽക്കാലം ഓഫീസിൽ വന്നിരിക്കുന്നു പറഞ്ഞു. വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുവാണ്, പുറത്താക്കി എന്തിനു വേണ്ടിയിട്ട് പുറത്താക്കിയത്? അല്ലെങ്കിൽ അതറിയില്ല, കാരണം പറഞ്ഞിട്ടില്ല. എന്നെ കളഞ്ഞ 2 ദിവസം എന്നാണ് കാരണം പറഞ്ഞിട്ടില്ല. എന്താണ് ചേച്ചി അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു. ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് അത് കാരണം എന്ന് വെച്ചാൽ മാർച്ച് ഈ കൊറോണ കഴിഞ്ഞ വർഷം കൊറോണ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖം പിടിച്ച്. അപ്പോൾ അസുഖം പിടിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ മോന് ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് പഠിക്കാനിട്ട് മൊബൈല് തന്നപ്പോൾ സ്കൂളിൽ നിന്ന് മൊബൈല് തന്നു, ടാബ് തന്നു. അപ്പോൾ ഈ ടാബിൽ 2 പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ചാർജ് ചെയ്യണം, എന്തോ നിസ്സാര പൈസ എന്തോ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കാശില്ല, നമ്മുടെ കമ്പനിയിൽ സാറിൻ്റെ ഇല്ല. അങ്ങനെ ഞാൻ ജയനോട് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അയാൾ നിന്ന് പരിങ്ങണ്. അപ്പം ഞാൻ വിചാരിച്ചെന്തോ അയാൾക്ക് തരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, അത് ഞാനപ്പോൾ തന്നെ അങ്ങോട്ട് വേണ്ട, ഇനി കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞു ഞാൻ എൻ്റെ പണിയെടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് താഴെ പോയി ചെയ്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഉണ്ണി എന്ന് പറഞ്ഞ സൂപ്പർവൈസർ പറഞ്ഞു ജയൻ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പൈസ തന്നു 1000 രൂപയാണ് ഞാൻ ചോദിച്ചത്. അതെനിക്ക് തന്നു കഴിഞ്ഞ ശേഷമാണ് ഈ ആൾ പറഞ്ഞത് വീട്ടിലേക്ക് വരുമോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടേക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു.
പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ പൈസ മേടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്കങ്ങനെ അന്നേരം എനിക്ക് കളയണമെന്നോ അയാളുടെ മൂത്തെറിയണമെന്നോ അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ ജോലി പോകുന്നുള്ള ഇതിൽ ഞാൻ താന്ന് നിന്നിട്ടുണ്ട്, ഞാൻ അത്രയും ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അത് എൻ്റെ മനസ്സിൽ അയാളുടെ മനസ്സിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ രണ്ട് പെണ്ണുങ്ങൾ അവിടെ കയറി കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പെണ്ണുങ്ങൾ ഈ ജയൻ ഇങ്ങനെ ഒളിച്ച് കളിക്കണം. കാരണം പെണ്ണുങ്ങളുടെ ഈ പെണ്ണ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ജയൻ്റെ കാലയിൽ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കണം, വട്ടം കെട്ടിപ്പിടിക്കണം. അപ്പം വട്ടം കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനിത് ഒപ്പിടാൻ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. കണ്ട കാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഇവിടുത്തെ സ്ഥലം വേറെയാണ്. അവർ നിങ്ങൾ ഇപ്പം നിങ്ങൾ അയാളെ തൊട്ട് അയാൾ നേരെ നിങ്ങളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം വേറെ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇനി സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ശീലമാക്കിയേക്കണല്ലേ, അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടില്ല കേട്ടോ. അപ്പം ഞാനൊരു മേബിളും ഉണ്ട്. ഈ ജയെന്ന് പറഞ്ഞിട്ടുള്ള ആള് അന്ന് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ പ്രതികരിച്ചത്? ഞാൻ ഇയാളിങ്ങനെ ഒരു 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 എന്താണ് കോഴി, അവിടുത്തെ കോഴിയാത് ആള്. കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് കുടിച്ചിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് നോട്ടമാണ്, ഈ നോക്കിക്കൊണ്ടിരിക്കലാണ്, ഈ നോക്കി വെള്ളമുറക്കലാണ്. അങ്ങനെ പിന്നെ എപ്പോഴും അതെ എന്നോട് പണിയെടുത്തിരിക്കുമ്പോൾ പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഒരു ചോദിക്കില്ലേ. ആ ചോദിക്കണതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല, ഇതായിരിക്കുമല്ലോ ഉദ്ദേശം. അങ്ങനെ എൻ്റെ അങ്ങനെ ആ പ്രശ്നം അവിടെ നിൽക്കണല്ല. അതിന് ഈ പറയുന്ന ജയൻ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, അപ്പോൾ ഈ പ്രതികരണം എന്തായിരുന്നു? ഞാനോ വല്ലാത്ത പോലെ ഐസം കെട്ട പോലെ പോയി. കാരണം വെച്ചാൽ നമുക്ക് മറുപടി പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ ജോലി പോകുന്നതുകൊണ്ട് കൂടുതലും താഴ്ന്ന് നിൽക്കണേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലുത് അതാണ്, ജോലി കളഞ്ഞിട്ട് പിന്നെ ജോലി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. കൂടുതലും എന്ത് പ്രശ്നം അവിടെ വന്നാലും ഞാനത് കൊണ്ടേ നിൽക്കുള്ളൂ. കാരണം അതിനു വേണ്ടി ഞാൻ പ്രതികരിക്കാറില്ല. മറ്റുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെന്ന ടൈമിലൊക്കെ അവിടെയുള്ള ഒരു രണ്ടുമൂന്ന് ചേട്ടന്മാരുണ്ടായിരുന്നു, മേത്തോട്ടൊക്കെ തോണ്ടുവരുന്നു. നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പുറത്തോട്ട് തോണ്ടും, ചിലപ്പോൾ കയ്യയിലാണെങ്കിൽ കയ്യുടെ ഉള്ളിൽ തടകം. പ്രതികരിച്ചിട്ടുണ്ട്? ആ, അതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ രഹസ്യമായിട്ട് ഞാൻ പറയാം, മേലാലി എൻ്റെ മേത്തോട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പടി വാങ്ങൂട്ടാന്ന് പറഞ്ഞു. പിന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നാണ്? ആരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ സാർമാരെന്നും ഞാൻ അറിയിച്ചിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ കേസുകളൊക്കെ ഞാനായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഇയാളുടെ ഉള്ളിൽ, ഇയാൾ യൂണിയൻ തൊഴിലാളി ആയതുകൊണ്ട് ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വൈരാഗ്യം ഇരിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ പാർട്ടിയിലുള്ള ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആള്, യൂണിയൻ നേതാവാണ്, സി ഐ ടിയുടെ ആ യൂണിയൻ നേതാവ്. ആ ആളാണ് അവിടെ, ആ ആള് എപ്പോഴും ക്യാൻറ്റീനിൽ വന്നിരിക്കാറുണ്ട്. അങ്ങനെ ഈ ആളുടെ അടുത്ത് എപ്പോഴും അങ്ങനെ ഞാൻ പാർട്ടിനെ കുറിച്ച് വളരെ ഇങ്ങനെ പറഞ്ഞു നടക്കലാണെന്ന്, സി പി എമ്മിൻ്റെ മേലിലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കലാണ്. അങ്ങനെ എന്നെപ്പറ്റി മോശമായിട്ട് ഇങ്ങനെ ആ ആളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നുണ പറഞ്ഞ് ഇരിക്കുക. കാരണം ഞാൻ ഒരു കാര്യത്തിന് അങ്ങോട്ട് ചെല്ലരുത് ആളുടെ അടുത്തേക്ക്, അതുപോലെ മോശമായിട്ടും എല്ലായിട്ടും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അവിടെ സുഭാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ സുഭാഷ് ഇനി ഒരു പെണ്ണ് എപ്പോഴും അവിടെ വൃത്തികേടാണ്, അവിടെ അറിയാത്ത ആൾക്കാരില്ല ഈ സുഭാഷിൻ്റെയും അവിടുത്തെ പെണ്ണിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് വേണ്ട. ഈ അവിടെ എല്ലാവർക്കും അറിയാം, അവരെ ആൾക്കാരും ഉണ്ട് എല്ലാവരും ഉണ്ട്. ഈ 6 വർഷത്തിന് മുമ്പ് ഇവർ എല്ലാമാണ്, ഈ ജയ ഈ രാ ഈ എന്താ സുഭാഷും ഇവരും. അങ്ങനെ ഞങ്ങളെ വിളിപ്പിച്ചപ്പോൾ ഈ നിഖിൽ എന്ന് പറഞ്ഞ സാറ് വിളിപ്പിച്ചു, ഒരു താക്കോലിൻ്റെ പ്രശ്നത്തിന് വിളിപ്പിച്ചു. വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ താക്കോലിൻ്റെ പ്രശ്നമല്ല അവിടെ പറയണേ, പറയണത് നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുമ്പോൾ എച്ച് എം ടിയുടെ കുറേ ബുക്കുകൾ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ സത്യത്തിൽ എനിക്ക് അതാ പോയത്. അപ്പം എൻ്റെ കൂടെ നിന്ന പെണ്ണ് വെച്ച് എന്താ സാറേ, സാറ് ദേഷ്യപ്പെട്ടാ ചോദിച്ചത്, സാറ് എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം സാറ് പറ ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറ സാറേ എന്ന് പറയും. ആളുടെ മനസ്സിൽ ഇതാണ്. പിന്നെ അത് ഞാൻ അവിടെ ജോലി ചെയ്തപ്പോൾ ജോലിക്ക് കയറിയപ്പോൾ എനിക്കൊരു പറഞ്ഞിട്ടുണ്ട് അവിടെ ചേച്ചിമാരൊക്കെ പറഞ്ഞ് ഈ ആളോട് അധികം സംസാരിക്കണ്ടെന്ന്. അങ്ങനെ എന്നെ അടിക്കാനും ഈ സുഭാഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ അടിക്കാനും തെറി പറയുകയും ഞങ്ങളെ രണ്ട് പെണ്ണുങ്ങളെയൊക്കെ തെറി പറയുകയൊക്കെ ചെയ്ത് മോശമായിട്ട്. അന്ന് ഈ യൂണിയനിലുള്ള കൃഷ്ണദാസ് കേട്ടിട്ട് ഓടി വന്ന്,
ഓടി വന്നിട്ട് ഇയാളില് ഒരു മറുപടി പറഞ്ഞില്ല. എന്താണ് അവിടെ ഒച്ചെടുക്കണേന്ന് വെച്ചിട്ട് ഇയാളാണ് തെറി പറഞ്ഞതെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത തെറികളാണ് പറഞ്ഞ ആ ചേച്ചീനെ പറഞ്ഞ. ആ ചേച്ചി ഒരു അക്ഷരം മിണ്ടാണ്ട് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇയാൾ ഓടി വന്ന് എൻ്റെ കരണ കുറ്റിക്കിട്ട് വരെ അയാളുടെ കൈ ഇവിടം വരെ വന്ന്. എന്നിട്ടും ഞാൻ ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ എന്നിട്ട് അങ്ങനെ അപ്പോൾ അത് അപ്പം ഇവർ വിളിച്ച് വരാൻ തീരുമാനിക്കട്ടെ. കാരണം ഞാൻ ഒരു തെറ്റിനും പോയിട്ടില്ലല്ലോ. അങ്ങനെ കൃഷ്ണദാസ് ഓടി വന്ന് എന്താണെന്ന് വെച്ചിട്ട് അതിനൊരു ഒരു നടപടി എടുക്കാണ്ട് ആളും കൂടെ ഓടിപ്പോയി. ഓടിപ്പോയി പിന്നെ ആ വിഷയം അങ്ങോട്ട് അവിടെ വെച്ച് ആര് തണുത്തിരിക്കണ്. അതിന് ശേഷമാണ് ഇവർ രണ്ടും കൂടി കൂടി എന്നെ കളയാനുള്ള തീരുമാനങ്ങളും ബാഗിൽ വെക്കലും. ഇവര് മാത്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഇവര് മാത്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളിനെ പുറത്താക്കാൻ പറ്റും. കാരണം ജയനാണ് അവിടുത്തെ ആള്, ഏറ്റവും വലിയ മഹാഗണി ഏഷണി എല്ലാം ആർക്കും കണ്ടു. പുറത്താക്കിയ ഈ ആൾക്കാർ ജയൻ എന്ന് പറഞ്ഞ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരാണ്. ഉണ്ട്. യൂണിയൻ തൊഴിലാളിയാണ് അയാൾ. ഈ ജയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ തൊഴിലാളിയാണ്. യൂണിയൻ തൊഴിലാളി അവിടെ കാശ് കൊടുക്കുന്നുണ്ട് യൂണിയനിലേക്ക്. പിന്നെ പുറത്ത് യൂണിയനിൽ ഇവിടെയും പൈസ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ച സ്ഥലത്തൊക്കെ ഇവരാണോ ഈ കൃത്യമായിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി പറഞ്ഞിട്ടും അല്ലെങ്കിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടും ഇതിന് നടപടി എടുക്കാത്തത്? എന്നോട് കയറാൻ പറഞ്ഞു, ഞാൻ കയറി കഴിഞ്ഞ ശേഷം വീണ്ടും ഈ ഏരിയ സെക്രട്ടറി വിളിച്ച് കൃഷ്ണദാസിനോട് ചോദിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞേക്കാണെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തൊക്കെ എന്നെ പറഞ്ഞു. കയറാൻ പറഞ്ഞിട്ടും പാർട്ടി ഇടപെട്ടിട്ട് കയറാൻ പറഞ്ഞിട്ടും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു കേറിയന്റെ പേരിൽ ഇപ്പൊ നീണ്ടു പോകുന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. അവസാനമായിട്ട് പാർട്ടി എന്താ പറയുന്നത്? റീസ് എന്നെ കാണണമല്ല. പിറ്റേ ദിവസം വരാൻ പറയാൻ മറുപടിക്ക് വേണ്ടി പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞ് അന്ന് തന്നെ കേറിയന്റെ അന്ന് തന്നെ ഞാൻ പാർട്ടി ഓഫീസിൽ കയറിയപ്പോ പറഞ്ഞു നിങ്ങള് കൃഷ്ണദാസിന്റെ വീട്ടിൽ പോണോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലണേണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ ആള് പറയണേണ് എൻ്റെ ഒരു വട്ടത്തല്ല ആള് ജയന ഒന്ന് മാപ്പോ ഒരു ക്ഷേമ പറഞ്ഞായിരുന്നെങ്കിൽ അവിടെ ജോലി കേറാമായിരുന്നു. പാർട്ടി നേതൃത്വം അറിയിച്ചത് ഈ പാർട്ടിയല്ല, ഏരിയ സെക്രട്ടറി പറഞ്ഞു കൃഷ്ണദാസിന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൃഷ്ണദാസിന്റെ വീട്ടിൽ ഏരിയ സെക്രട്ടറി പറയുന്നു അവിടുത്തെ യൂണിയൻ നേതാവായിട്ടുള്ള കൃഷ്ണദാസിനെ പോയി കാണാൻ. കൃഷ്ണദാസ് പറയുന്നത് എന്താ? ആ ആള് പറഞ്ഞത് വീട്ടിലത്തെ സ്വഭാവമാണ് അവിടെ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് ശ്രീ അങ്ങനെയൊക്കെ ഉള്ള എന്നെ ഇങ്ങനെ തരം താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കണേ. അപ്പം ഞാൻ പറഞ്ഞ എന്താണ് ഞാൻ ഇത് ഒരു തെറ്റുമില്ല, എന്നെ വെറുതെ ഇതിനകത്ത് വലിച്ചിട്ടേക്കണാണ്. ഇത് ആ ആളുടെ ഉള്ളിൽ ഈ ഒരു മോശമായ പേര് കിടക്കുന്നതുകൊണ്ടാണ് എന്നെക്കുറിച്ച്. അപ്പം അത് ഈ മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ആളുടെ അടുത്ത് അധികം ചെല്ലണ്ട എന്ന് പറഞ്ഞ കാര്യം ഈ രണ്ട് പെണ്ണുങ്ങൾ അയാളോട് പറഞ്ഞു. അയാളോട് ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അയാൾ എന്നെ കളയാനുള്ളതും അങ്ങനെയുള്ള പ്ലാൻ ചെയ്തതൊക്കെ. അപ്പോൾ പ്ലാൻ ചെയ്തിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പുണ്ട് എന്നെ കളയാനുള്ളത്, പക്ഷെ എനിക്കത്ര അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ വെട്ടിൽ വീണത്. അങ്ങനെ ഞാൻ കൃഷ്ണദാസിൻ്റെ അടുത്ത് സഖാവിൻ്റെ അയാളുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് ജയനെ കണ്ട് ഒന്നും മാപ്പ് പറഞ്ഞ് അങ്ങനെ മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് കയറാമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. എൻ്റെ സത്യസന്ധ ഞാൻ നിരപരാധിയാണെങ്കിൽ മാത്രം എനിക്ക് എന്നെ കയറ്റിയാൽ മതി, അല്ലാതെ എനിക്ക് ആളുടെ കാല് പിടിച്ചിട്ട് എനിക്ക് ആളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത ഒരിത് അത്രയ്ക്ക് ഒരിത് വെറുപ്പ് പോലെ ആ ആളുടെ കാല് പിടിച്ച് ഞാൻ കയറണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ പാർട്ടി കൈയൊഴിഞ്ഞ പോലെയാണ് സംസാരിച്ചത്. കൈയൊഴിഞ്ഞ പോലെയാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് കൈയൊഴിഞ്ഞ് നമ്മുടെ കാണുന്ന പാർട്ടിക്കാരെല്ലാവരെയും എൻ്റെ താഴെ കിടക്കുന്ന ആൾക്കാരെ മുതൽ ഞാൻ കൗൺസിലർ പിന്നെ വേറെ വാർഡിലുള്ള കൗൺസിലർ എല്ലാവരോടും എനിക്കൊരു ജോലി വേണം, എനിക്ക് ജോലിയില്ല, എൻ്റെ കുടുംബം പട്ടിണിയാണ് എന്നൊക്കെ ഞാൻ ഇവരോട് എല്ലാ എൻ്റെ സങ്കടങ്ങളും ഞാൻ അവിടെ പറഞ്ഞു. ഞാൻ നിരപരാധിയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉറപ്പ്, കാരണം ഞാൻ തെറ്റ് ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഞാൻ അത്രയും ഇവരുടെ കാല് പിടിച്ചത്. കാരണം ഞാൻ അവിടുന്ന് കട്ട് മോഷ്ടിച്ചാണെങ്കിൽ ഇവരെ ആരും കാല് പിടിക്കില്ല, ഒരു മനുഷ്യനറിയില്ല അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. അങ്ങനെ ഞാൻ ഏലൂർ ചന്ദ്രൻപിള്ള സഖാവിനെ കണ്ട്. അങ്ങനെ ആ സഖാവിനെ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വന്നേക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ സഖാവ് ഈ കൃഷ്ണദാസിനെ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് ജോലി കൊടുക്കാം, അവർ ജോലി കളയരുത്, എന്തെങ്കിലും ഒരു താക്കീത കൊടുത്ത് അവരെ കയറ്റി എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആ ഫോണിൽ കൂടി എന്നെപ്പറ്റി മോശമായിട്ട് ഈ നമ്മുടെ ചന്ദ്രൻപിള്ള സഖാവിനോട് പറഞ്ഞു കൊടുത്തു.
കൃഷ്ണദാസ് എന്നെ മോശമായിട്ട് പുറത്തേക്ക് വിടുന്നത് ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആളാണ്. ആ ആള് പറഞ്ഞാണ് മോദി വന്നാലും വന്നാലും കമ്പനിക്കകത്ത് നിന്നപ്പോൾ പറഞ്ഞാണ് വന്നാലും മോദി വന്നാലും പിന്നെ പിണറായി വന്നാലും ഞാൻ വിചാരിക്കണം അവിടെ എന്ത് നടക്കണമെങ്കിലും ആരെ കേട്ടണമെങ്കിലും എന്നോട് പറഞ്ഞ ആളാണ്. പിന്നെ ആ ഇത്രയും ഞാൻ ചെന്നിട്ട് ഇത്ര ആൾക്കാരെയും കണ്ടു, അവിടെ യൂണിയൻ നേതാവിനെ കണ്ടു, നമ്മുടെ അഡ്വക്കറ്റ് യൂണിയനിലെ ആളാണ്, ആളുടെ ആളുടെ പേര് പറഞ്ഞ മുസ്ലിംസാണ് ആള്. ആ ആളെ ഞാൻ കണ്ടു, മുജീബ് റഹ്മാൻ. ആ ആ ആളുടെ അടുത്തും പോയി പറഞ്ഞു, ആളെനിക്ക് വേണ്ടി സംസാരിച്ചു. സംസാരിക്കുമ്പോഴൊക്കെ ഈ ഈ ആളാണ് എനിക്ക് മോശമായിട്ട് പറഞ്ഞ്, അപ്പോഴും എനിക്ക് അവിടെ കയറാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ മൊത്തം. സി പി എമ്മിൽ ഞാൻ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ മോശമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നമ്മുടെ വി ഡി സതീശൻ സഖാവിനെ ആ സാറിനെ കാണാനിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ഉള്ള കാണാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുക എന്ന് പറയാം. അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ചെന്ന് ചോദിച്ചാലും ഇതെല്ലാം അവസ്ഥ. മന്ത്രിയുടെ ഓഫീസിൽ ചെന്നാലും അവർ രഹസ്യമായിട്ട് ചോദിക്കുമ്പോഴും ഇതാണ്. അപ്പം എന്ത് ചെയ്യുന്നു ഉള്ളത് കൊണ്ടാണ് ഞാൻ മൊബൈലിലിട്ട്. പിന്നെ എനിക്ക് വേറെ ആരെ ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വനിതാ കമ്മീഷൻ്റെ അടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ജോലി പ്രശ്നമാണ്, ഇപ്പോൾ തല്ലിൻ്റെയും തല്ലാൻ വന്നതും ഇങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കളമശ്ശേരി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ വനിതാ കമ്മീഷൻ്റെ അടുത്ത് ചെന്ന് ഇവരെ മൂന്നുപേരെയും വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോൾ ഏപ്രിലിൽ നിഖിൽ എന്ന് പറഞ്ഞ വ്യക്തി ഏപ്രിലിൽ ചേച്ചിനെ എടുക്കാം, ഏപ്രിൽ വരെ എനിക്ക് സമയം തന്നെ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഡയറിയും വെച്ചിട്ട് ഇടയ്ക്കാണ് കമ്മീഷൻ്റെ മുമ്പാകെ ഇവർ മൊഴി കൊടുത്തപ്പോഴും പുറത്താക്കാൻ ഇവർ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല. ആ പുറത്താക്കാൻ കാരണം ഇവർക്ക് കിട്ടിയേക്കണ ഒരു മറുപടി ആ എന്താണ് കമ്മീഷൻ്റെ അടുത്ത് പറഞ്ഞേക്കണ ഡിസംബറിൽ കൂടുതൽ ശമ്പളം മേടിച്ചെന്നു, അവിടെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ അവരുടെ കൂട്ടത്തിൽ കൂടുതൽ ശമ്പളം മേടിച്ചെന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ വനിതാ കമ്മീഷൻ പറഞ്ഞ് അവർ പണിയെടുത്തിട്ടല്ലേ, കട്ടിട്ടല്ലല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവർ ആ ഓരോ കാര്യത്തിനും ഈ അവരെ താഴ്ത്തിക്കെട്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇവരെ കളഞ്ഞതെന്നാണ് ചോദിക്കണേ, ഇവരെന്തിനാണ് കളഞ്ഞേ? എങ്ങനെയെങ്കിലും അതുങ്ങൾ പാവങ്ങളാണ്, അതുങ്ങളെ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറ്റാൻ. അത് കഴിഞ്ഞ് ഈ വനിതാ കമ്മീഷൻ പറഞ്ഞു ലേബർ ഓഫീസിൽ പോകാൻ പറഞ്ഞ്, അവിടെ ഞാൻ കേസ് കൊടുത്തു. അവിടെ കേസ് കൊടുത്ത് അവിടെ പരാതി കൊടുത്തിട്ട് അവർ വിളിപ്പിച്ചിട്ട് ഇവരവിടെ വന്നില്ല, ചെന്നിട്ടില്ല, ഈ നിമിഷം വരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൊബൈലിൽ ഞാൻ ചെറുതായിട്ട് ഇട്ട്, എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ പറയും നമ്മുടെ കൃഷ്ണദാസിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കെട്ടിയന് ചെറിയ ഓപ്പറേഷൻ ഉണ്ട്, മുഴയാണ്, അപ്പോൾ എന്നെ ഈ സന്ദർഭത്തിൽ എൻ്റെ ജോലി കളയരുത്, അപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, പണിയെടുത്തതേ ഉള്ളൂ, 11 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയൻ എന്താണ് 8-ാം തീയതി അങ്ങോട്ടാണ് എന്നോട് പറഞ്ഞ്, എൻ്റെ ഇവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു ക്യാൻസറിൻ്റെ ഇതുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് ഈ കൃഷ്ണദാസിനോട് ഞാൻ പറഞ്ഞ് എന്നെ കളയരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ജയനാണ് തെറ്റുകാരി, അവിടെ ഒരു വഴക്കിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല, അയാൾ തന്നെ കരുതിക്കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ കളഞ്ഞേക്കണാണ്, എന്നെ കളയരുത് എന്ന് പറഞ്ഞ്. എനിക്കൊരു ഓപ്പറേഷൻ ഒരു 10 പൈസ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ജനുവരി തൊട്ട് ഞാൻ ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഞാൻ ജനുവരി തൊട്ട് ഈ കുറച്ച് നാൾ വരെ ഈ ആൾ മുഴയും വെച്ചുകൊണ്ട് നടന്ന് അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞ്. എന്നിട്ട് ഞാൻ വഴിയിൽ കൂടി ഞാൻ ഒരു ചേട്ടൻ സോഷ്യലിൽ ഒരാളുണ്ട് അയാളോട് ഞാൻ പറഞ്ഞു എന്റെ കെട്ടിന് ഒരു മുഴയുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നതിന് കാശില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞങ്ങൾ കാശ് ചെണ്ടിക്കൊടുന്ന പൈസ ഒക്കെ തീർന്നു, പിന്നെ ഓപ്പറേഷന് 5000 രൂപ കിറ്റ് വേണമെന്ന് പറഞ്ഞ് മരുന്നിൻ്റെ കിറ്റ് മേടിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടം വരും പോയി അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഈ ഓപ്പറേഷന് ഇത്രയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്ന് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്ന് കഴിഞ്ഞ ശേഷമാണ് സോഷ്യലില്ല ഒരു ചേട്ടൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ സോഷ്യൽ പള്ളിയിൽ ഒരു ചേട്ടൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എൻ്റെ കെട്ടിയൻ ഓപ്പറേഷനാണ്, എന്തെങ്കിലും പള്ളിയിൽ നിന്ന് സഹായിക്കുമോ? ഞാൻ ഈ കോളനിയിലെ മിക്കവരോടും
ഞാൻ ചോദിച്ചു ഓടി ഇവിടെ വന്നു ഇതിൻ്റെ റിസൾട്ടും എല്ലാം മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പാസ്സാക്കി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ ചേട്ടനെ എപ്പോൾ പോകാൻ പറ്റുന്നു, അപ്പോൾ ചേട്ടൻ ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഞങ്ങൾക്ക് 10,000 രൂപ തന്നു. ഇന്നും ഞങ്ങളുടെ കുടുംബം പട്ടിണി. ഞങ്ങൾ ജീവിക്കണത് അത്ര അവസ്ഥ, അത്ര ഇതിലാണ് ഞങ്ങൾ ജീവിക്കണത്. എനിക്ക് പണിയില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ കൈ കിട്ടണ തരും, അത് മുന്തി അടിക്കും. ആങ്ങളെ അവൻ തരും. അങ്ങനെ ഞാൻ എൻ്റെ ദുഃഖം, എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഇവരോടൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പണി എനിക്ക് തിരിച്ചു തന്നെ. തൊഴിലാളി നേതാക്കളുടെ ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ തുടർന്നുള്ള ഒരു ജീവനക്കാരിയുടെ വിലാപമാണ് പ്രേക്ഷകർ ഇത്ര നേരം കണ്ടതും കേട്ടതും. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളോടാണ്, തൊഴിലാളി നേതാക്കളോടാണ്. ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ തുടർന്ന് ഒരാളുടെ ജോലി നിങ്ങൾക്ക് എത്ര കാലം തെറിപ്പിക്കാൻ പറ്റും? ക്യാൻസർ രോഗിയായിട്ടുള്ള ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, കുടുംബം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ദാനമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് നിങ്ങൾ ഓർക്കാതെ പോകരുത്. ഭരണാധികാരികൾ കൃത്യമായി ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ വിധി എഴുതുന്നത് ഇവിടുത്തെ ജനങ്ങളാകും എന്നതിൽ സംശയമില്ല. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ബാലുവിനൊപ്പം യൂസഫ് അരീനൂർ, വൈറ്റ്സ്വാൻ ടിവി ന്യൂസ്.